Aylus Kitchen de pudhi video ilekku ellavarkkum swagatham. Appo innathe nammude recipe ennu parayunnathu thumbnail kandappo thanne ellavarkkum manasilayi kaanumallo. Ippozhathe trending aaya 5 in 1 torte cake. Adhaayathu dream cake. Idinu saadharana cake inde taste alla ṭo, oru abhara taste ennaanu. Appo athu nammude veettil enganeyanu valare eluppathil ready aakki edukkam ennathaanu njan innu kaanikkan ponnathu. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു ചോക്ലേറ്റ് കേക്കാണ് റെഡിയാക്കി എടുക്കാനുള്ളത്. അതിനുവേണ്ടി ഞാൻ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നി ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം ഈ ടിന്നി റെഡിയാക്കി വെക്കണം. ഇനി നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനുവേണ്ടി ഒരു അരിപ്പയിലേക്ക് അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ടൊടുക്കുന്നത് ഒരു നുള്ള ഉപ്പ്, ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇത് പെട്ടെന്ന് മിക്സായി കിട്ടാൻ ഒരു പ്രാവശ്യം കൂടി അരിച്ചെടുത്താലും മതി. ഇതിനൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അര ടീസ്പൂൺ വാനില എസെൻസും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് എഗ് ബീറ്റർ കൊണ്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് മിക്സി ജാറിൽ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അടിച്ചെടുത്താലും മതി. ഈ സമയത്ത് ഇതിലേക്ക് പഞ്ചസാര കൂടി ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനേ. ഞാനിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട്. പൊടിച്ച ശേഷം അരക്കപ്പാണ്. അപ്പോൾ പൊടിക്കുന്ന മുമ്പുള്ള പഞ്ചസാര അരക്കപ്പ് വേണ്ട, അരക്കപ്പിൽ കുറച്ച് താഴെ എടുത്താൽ മതി. ഇതിനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് ഏത് ഇൻഗ്രീഡിയൻസ് എടുക്കുകയാണെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും കുറച്ച് സമയം മുമ്പ് എടുത്ത് പുറത്ത് വെക്കണം. റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം കേക്കിന് ഉപയോഗിക്കാൻ. തണുപ്പോട് കൂടിയിട്ട് കേക്ക് ഉണ്ടാക്കിയാൽ നമ്മൾ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. ഇതിപ്പോൾ നല്ല ഫ്ലഫിയായി വന്നിക്കണ്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇതിനി ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യാം. നമ്മൾ ഒഴിച്ചെടുത്ത ഓയിൽ എല്ലാ ഭാഗത്തൊന്നും മിക്സ് ആവണവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പൊടി ഇട്ടെടുക്കാം. ആദ്യ പകുതി ഭാഗം ഇട്ടെടുത്തിട്ട് ഒരു സ്പാച്ചുലോണ്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് മിക്സാക്കിയെടുക്കണം. ഒന്നിച്ച് കുത്തി ഇളക്കി മിക്സാക്കരുത് കേട്ടോ. പതുക്കെ ഒരു സൈഡിലേക്ക് മിക്സാക്കിയെടുക്കണം. ഇനി ബാക്കി പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെ ബാറ്റർ റെഡിയായി വന്നിക്കണി. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചെടുക്കാം. ഇനി ഇതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓവനിലാണ് വെച്ചെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മൾ കേക്ക് ടിന്നി വെച്ചെടുക്കാം. ഇതിനൊരു 20 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കേക്ക് ഇവിടെ റെഡിയായി വന്നിക്കണ്. ഇനി ഇത് ചൂടോടെ തന്നെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഞാൻ ഈ നേരത്തെ കേക്ക് ബേക്ക് ചെയ്ത ടിന്നിൽ തന്നെയാണ് ഈ കേക്ക് സെറ്റ് ചെയ്യണത്. ഈ ടിന്നിലേക്ക് നമ്മൾ കേക്ക് ഇതേപോലെ ഒന്ന് വെച്ചെടുക്കാം. നമ്മളെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയറാണിത്. ഈ സെക്കൻഡ് ലെയർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ്, 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും എടുത്ത് വെച്ചിരിക്കണം. ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഗ്യാസിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് വെള്ളം തിളച്ച് വരുമ്പോൾ ഈ ബൗള് ആ പാത്രത്തിൻ്റെ മേലേക്ക് എടുത്ത് വെക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചെടുക്കാം. 1 ടീസ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ കൂടി ഇട്ടൊടുക്കാം. ഇതിന് ഗ്യാസിൽ വെച്ചിട്ട് തന്നെ ഒരു സ്പാച്ചുല കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങിയാൽ നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചെടുക്കണം. കൈവെക്കാതെ ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കിക്കൊണ്ടേ ഇരിക്കണം.
ഇതിപ്പോൾ അത് നന്നായിട്ട് മെൽറ്റായി വന്നിരിക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കംപ്ലീറ്റ് മെൽറ്റ് ആവുന്ന മുമ്പേ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബാക്കി ആ ചൂടി കിടന്നിട്ട് മെൽറ്റ് ആയിക്കോളും. ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റായി കിട്ടിക്കണേ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിക്കിനി. ഇതിന് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടി തിക്കായി വന്നോളും. ഇനി ഒരു ചോക്ലേറ്റ് മൂസ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഒരു ബൗളിയിലേക്ക് അരക്കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇതിനൊരു ബീറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ഇപ്പം നമ്മൾ വിപ്പിംഗ് ക്രീം തിക്കായി വന്നിരിക്കണം. ഈ ഒരു തിക്നെസ് മതി. അധികം അങ്ങോട്ടേക്ക് വല്ലാണ്ട് തിക്കാവണ്ട. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷ് ഒരു കാൽ കപ്പ് ഒഴിച്ചെടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ സെക്കൻഡ് ലെയർ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞിരിക്കണം. ഇതിവിടെ കുറച്ച് പാലിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി മിക്സ് ചെയ്തെടുത്ത് ചൂടാക്കിയെടുത്തതാണ്. ഇത് നമ്മളെ കേക്കിൻ്റെ മേലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചെടുക്കാം, ബ്രഷ് ചെയ്ത് ഒഴിച്ചെടുക്കാം. ഇതിന് പകരം നമുക്ക് പഞ്ചസാരയും വെള്ളം കൂടി മെൽറ്റ് ചെയ്തിട്ട് ഷുഗർ സിറപ്പാക്കിയിട്ട് ഒഴിച്ചെടുത്താലും മതി. നമ്മളെ കേക്ക് ഒന്നുകൂടി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് മൂസ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇട്ടെടുത്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ലെവൽ ചെയ്തെടുത്തേക്കണം. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് മൂന്നാമത്തെ ലെയർ റെഡിയാക്കി എടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, അതിലേക്കൊരു അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചെടുക്കാം. ഇതിന് കുറച്ച് ബദാം, റോസ്റ്റ് ചെയ്ത ബദാം ചോപ്പ് ചെയ്തെടുത്തതാണ്, ഇത് ഇതിലേക്ക് ഇട്ടെടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളെ കേക്ക് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ആയി വന്നതാണ്. ഇതിൻ്റെ മേലേക്ക് നമുക്ക് മൂന്നാമത്തെ ലെയറായ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചെടുക്കാം. ഇനി ഇതും ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതവിടെ തേർഡ് ലെയറും റെഡിയാക്കി എടുത്തിക്കണേ. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫോർത്ത് ലെയർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം ഡയറി മിൽക്കാണ് ഞാനിവിടെ എടുത്തത്. ഇനി അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. ഞാനിത് ഓവനിൽ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേക്ക് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഒഴിച്ചെടുക്കാം. കുറച്ച് ചൂടാറിയിട്ട് വേണം കേട്ടോ ഒഴിച്ചെടുക്കാൻ. ഇനി ഇത് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. ഇത് ഓൾറെഡി തണുത്തതായതുകൊണ്ട് പെട്ടെന്ന് സെറ്റായി കിട്ടും. ഇപ്പം നമ്മളെ ഫോർത്ത് ലെയറും റെഡിയാക്കി നല്ല സെറ്റായി വന്നിരിക്കണം. ഇനി ഇതിലേക്ക് 5th ലെയർ ഇട്ടെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ടോപ്പർ വെച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു അരിപ്പയിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇട്ടിട്ട് ഇതിൻ്റെ മേലേക്ക് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് നമ്മൾ വെച്ചെടുത്ത ടോപ്പർ പതുക്കെ ശ്രദ്ധിച്ചിട്ട് ഒന്ന് എടുത്തു മാറ്റാം. അങ്ങനെ 5th ലെയറും വെച്ചിട്ട് നമ്മൾ ഡ്രീം കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കണ്. ഇതിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ പൊട്ടിച്ചെടുത്തിട്ട് വേണം ഇത് സെർവ് ചെയ്യാണ്. അതാണ് ഈ കേക്കിൻ്റെ സ്പെഷ്യാലിറ്റി. നമ്മളെ ഡ്രീം കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കുന്നു കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് കാശ് കളയണ്ട, നല്ല വിലയാണ് ഇതിന് പുറത്ത്. നമുക്കിത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അള്ളാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Thanks for watching.